നമസ്കാരം. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടം വരെ ഈ നാട്ടിൽ ഒരു പ്രതീക്ഷയാണ്, അതായത് ഭാവി പ്രധാനമന്ത്രിയാണെന്നുള്ള പ്രതീക്ഷ. അദ്ദേഹത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ പ്രധാനമന്ത്രി ആകേണ്ട ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് അദ്ദേഹത്തിന് താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം വയനാട് സന്ദർശനത്തിന് വന്നപ്പോൾ കോൺഗ്രസിന്റെ ചില പേജുകളിലൊക്കെ പ്രചരിക്കുന്നത് കണ്ടാൽ തോന്നും രാഹുൽ ഗാന്ധി എന്തോ വലിയ സംഭവമാണെന്നുള്ള കാര്യമാണ്. എന്ത് സംഭവമാണ്? ഇന്നത്തെ കാലഘട്ടത്തിലും രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ മറ്റൊരു എ കെ ആന്റണിയായി മാറാൻ പോകുന്ന വ്യക്തി, അത്രയേ ഉള്ളൂ. അതായത് ഈ രാജ്യം ആവശ്യപ്പെടുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ രാജ്യം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സന്ദർഭത്തിലൊന്നും അതിന്റെ മുൻപന്തിയിലേക്ക് വരാൻ ആർജവുമില്ലാത്ത, തയ്യാറല്ലാത്ത, നട്ടല്ലുറപ്പില്ലാത്ത ഒരു നേതാവാണ് എന്ന് രാഹുൽ ഗാന്ധി തെളിയിക്കുകയാണ്. ഇപ്പോ പെഗാസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പലതും കത്തിക്കേറി. കർഷകരുടെ പ്രശ്നം, സ്വാതന്ത്ര്യദിനത്തിൽ ഈ കർഷകരുടെ പ്രശ്നത്തിന് അദ്ദേഹം ഒരു രാജ്യസ്നേഹിയായിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ അദ്ദേഹം അന്നത്തെ ദിവസമെങ്കിലും ആ കർഷക സമരത്തിന്റെ മുന്നിൽ പോയി ഒരു ദിവസം നിരാഹാരം കെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ചിലപ്പോൾ കേസിൽ പെട്ടാലോ? ഒരു നേതാവ് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കുടുംബത്തിന്റെ അഡ്രസ്സ് വെച്ചിട്ടല്ല. ഒരു മികച്ച നേതാവ് ഉണ്ടാകുന്നത് മികച്ച സമര പോരാട്ടങ്ങളിലൂടെയും മികച്ച ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലൂടെയാണ് ഒരു നേതാവ് നേതാവായി മാറുന്നത്, അല്ലാതെ വിത്തിട്ട് മുളപ്പിച്ചെടുക്കുന്ന സംഭവമല്ല. കുടുംബ പാരമ്പര്യവും കുടുംബ പശ്ചാത്തലവും വെച്ചിട്ട് എല്ലാ കാലത്തും ഒരു നാടിന്റെ പ്രധാനമന്ത്രിയാകാമെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും കരുതുന്നുണ്ടെങ്കിൽ ആ കാലമൊക്കെ കഴിഞ്ഞുപോയി എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കും. ഇപ്പോ നെഹ്റു കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദമെന്ന് പറയുന്നത്. ലോകത്ത് കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ ബി ജെ പി ആണ് ഈ കാര്യം ഏറെക്കുറെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനായ നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി സമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രതീക്ഷയായിട്ട് ഉയർന്നു വന്നതിന് ശേഷം എന്തുകൊണ്ട് അദ്ദേഹം അസ്തമിക്കുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ കണ്ടിട്ട് തന്നെയാണ്. അതായത് മീഡിയ മാനിയുള്ള ഒരു വ്യക്തി തന്റെ പേര് കുറച്ച് ചാനലുകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസ് പേജുകളിലോ വരണം എന്നതിനപ്പുറം അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ആത്മാർത്ഥത കുറവുണ്ട്. അദ്ദേഹത്തിന് സ്വന്തം നേതാക്കന്മാരെ പോലും പിടിച്ചു നിർത്താനായിട്ടുള്ള ശേഷിയില്ല. ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഏത് സംസ്ഥാനത്താണ് രാഹുൽ ഗാന്ധി ഇഫക്റ്റ് എന്ന് പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാൻ കഴിയുന്ന ശേഷി, അല്ലെങ്കിൽ ഉദാഹരണം അദ്ദേഹത്തിന് ചൂണ്ടിക്കാട്ടാനുള്ളത്? ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ, ഏറ്റവും ഒടുവിൽ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് കോൺഗ്രസ് അധികാരത്തിലേറിയത്? ഉദാഹരണം പറയാനുണ്ടോ? കേരളത്തിൽ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ വന്ന് റോഡ് ഷോ ഉൾപ്പെടെ നടത്തി കോൺഗ്രസ് പ്രവർത്തകരെ വലിയ തോതിൽ ആവേശത്തിലാക്കിയിട്ട് പോയി. ഏതൊക്കെ മണ്ഡലത്തിൽ അതിൽ ജയിച്ചു എന്ന് നോക്കണം. കേവലം തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം മണ്ഡലത്തിൽ വരെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും എത്തി റോഡ് ഷോ നടത്തിയതാണ്. എന്തായിരുന്നു അവസ്ഥ? അവിടെ ഡി കെ മുരളി എന്ന ഇടതുപക്ഷ എം എൽ എയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചു എന്നതിനപ്പുറം മറ്റൊരു അത്ഭുതവും സംഭവിച്ചില്ല. പോരാത്തതിന് കേരളത്തിൽ എവിടെയൊക്കെ രാഹുൽ ഗാന്ധി വന്നിട്ട് പോയിട്ടുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്ന് മാത്രം പരിശോധിച്ചു നോക്കാം. പിന്നെ വയനാട് നിന്ന് ജയിച്ചു കയറി. വയനാട് നിന്ന് ജയിച്ചു കയറിയത് വയനാട് ഒരു കോൺഗ്രസ് കോട്ടയായതുകൊണ്ടാണ്. ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു സുരക്ഷിത കേന്ദ്രം ഇല്ല എന്ന് പറയേണ്ടി വരും. അതായത് വയനാട് ജയിച്ചു പോയതിനു ശേഷം വർഷത്തിൽ ഒരു തവണയോ രണ്ട് തവണയോ അദ്ദേഹം ടൂർ വരും. ഈ വയനാട് ജില്ല എന്ന് പറഞ്ഞാൽ പൊതുവെ കേരളത്തിലുള്ളവർക്കും അല്ലെങ്കിൽ പുറമേ എന്ന് പറഞ്ഞ ടൂറിസ്റ്റുകൾക്കെല്ലാം ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റാണ്. കാര്യം അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതുപോലെ ഒരു എം പി എന്നുള്ള നിലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ടൂർ വരുന്ന ഒരു ജില്ലയായിട്ട് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൻസി ആയിട്ട് വയനാട് മാറിക്കഴിഞ്ഞു. കൊറോണ കാലമായിക്കോട്ടെ, ഏത് കാലഘട്ടമായിക്കോട്ടെ, അവിടുത്തെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഫോൺ വഴി ഇടപെടൽ നടത്തുന്നതാണ്. ഇവിടെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൻസിൽ ഉൾപ്പെടുന്ന നിലമ്പൂരിൽ പി ബി അൻവർ എന്ന എം എൽ എ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് കുറച്ചു കാലം അദ്ദേഹം ആഫ്രിക്കയിൽ പോയി. അതിന് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ പിന്നീട് ഉണ്ടാക്കിയ കോലാഹലങ്ങൾ ഈ നാട്ടിൽ കണ്ടതാണ്. അതായത് എം എൽ എ കാണാനില്ലെന്ന് നിരന്തരം പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പരാതി കൊടുത്തുകൊണ്ട് നടന്നവരാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ. അവരിപ്പോ ഇതൊന്നും കാണുന്നില്ല. ആണ്ടിലും ആവടിയിലും ഒരു ജനപ്രതിനിധി
ഒരു മണ്ഡലത്തിൽ സന്ദർശനത്തിന് വന്നിട്ട് പോവുകയാണ്. ഈ ഡൽഹിയിൽ എന്താണ് രാഹുൽ ഗാന്ധിയുടെ പണി എന്ന് ചോദിച്ചാൽ ഒരു പണിയില്ല, വെറുതെ അവിടെ ഇരിക്കുക, അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സുഖലോലുപതയിൽ ജീവിക്കാമല്ലോ. അദ്ദേഹത്തിന് ഇപ്പോ ഈ രാഷ്ട്രീയത്തിൽ നിന്നില്ലെങ്കിലും ജീവിക്കാൻ വേണ്ടിയുള്ള ആസ്തി അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛന്മാരെല്ലാം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു നേരം പോക്ക് പോയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനുള്ളിലെ നേതാവ് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത കൈവരിക്കാതെ ഇന്നും അകന്നു നിൽക്കുന്നത്. അദ്ദേഹം പോകുന്ന ഒരു സ്റ്റേറ്റിൽ പോലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാജിക് കൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചെടുക്കാനുള്ള ശേഷിയുണ്ടോ? ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്? അത് പല ഉദാഹരണങ്ങളിൽ കണ്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഈ നാടിന് പ്രതീക്ഷയാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ടൂർ പരിപാടികളൊക്കെ നിർത്തിയിട്ട് അദ്ദേഹം ഇനിയും പരിവർത്തനപ്പെടേണ്ടിയിരിക്കും. അതായത് പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ ഈ നാട്ടിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് പേരെടുത്ത ഒരാളാണ് ചന്ദ്രശേഖർ ആസാദ്. എന്തുകൊണ്ടെന്നാൽ ആ സമരം ആവശ്യപ്പെട്ട തരത്തിലൊരു ഇടപെടൽ അന്ന് ചന്ദ്രശേഖർ ആസാദിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഇന്ന് ഈ രാജ്യത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളിലും ആ സമരക്കാർ ഉന്നയിക്കുന്ന രീതിക്ക് ഒരു നേതാവായി ഇടപെടാൻ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടോ ശേഷിയില്ലാതെ പോകും. വാചകങ്ങളും വാചക കസർത്തുകളുമല്ല രാഷ്ട്രീയ പ്രവർത്തനം. മൈക്കുകളിലെ പ്രസംഗങ്ങൾ കൊണ്ട് വോട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും ഈ സംവിധാനം ഇനിയും വളരില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു വ്യക്തിയെ ശർക്കരയും ഈച്ചയും പോലെ നിങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ ആ പറയുന്ന സംവിധാനം ഇല്ലെങ്കിൽ ഈ പാർട്ടി അവസാനിച്ചു എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ശേഷം ആരാണ്? പ്രിയങ്ക ഗാന്ധി എന്ന് വേണമെങ്കിൽ പറയാം. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ശേഷം ആരാണ് കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത്? ചോദ്യചിഹ്നം മാത്രമാണ്. അതാണ് അവസ്ഥ. ആ രാഹുൽ ഗാന്ധി, അതായത് അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവും എന്താണെന്ന് ഒരിക്കൽ പോലും ഈ നാട് കണ്ടിട്ടില്ല. അദ്ദേഹം ഒരു കാര്യത്തിൽ അദ്ദേഹം ഒരു സഹതാപം അർഹിക്കുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ആ പാർട്ടി തകർന്നടിഞ്ഞതിന് ശേഷമാണ്. 10 വർഷം മുന്നേ കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് ഈ പാർട്ടിയെ നയിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ അമ്മയ്ക്കായിരുന്നു. ആ പാർട്ടിയെ ശിഥിലമാക്കിയ കുറെ നേതാക്കന്മാരെല്ലാം കൂടി ഇന്ന് ഇദ്ദേഹത്തെ ഒരു വലിയ നേതാവായി വാഴ്ത്തുപാട്ട് പാടുമ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഏകദേശം തകർന്നു കഴിഞ്ഞു. ഈ തകർന്നുപോയ സംഘടനാ സംവിധാനത്തെ തിരിച്ച് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിന് രാഹുൽ ഗാന്ധി ഇങ്ങനെ ടൂർ നടന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോയി രണ്ട് വേദികളിൽ പ്രസംഗിച്ചതുകൊണ്ടോ ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. സംവിധാനത്തെ താഴേക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള ശേഷി ഉണ്ടാകണം. പക്ഷെ ഇത്രയും കാലത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ദൗർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഈ പാർട്ടിയെ ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ പറയേണ്ടി വരികയാണ്. കാര്യം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ പലതും ചില പത്രങ്ങൾ അദ്ദേഹത്തിനോടുള്ള താല്പര്യം കൊണ്ട് എഴുതി പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനം വളരെ മോശമാണ്. അത് കോൺഗ്രസിന്റെ ബാക്കിയുള്ള എല്ലാ മേഖലകളിലെയും അത് പ്രതിഫലിക്കുന്നുമുണ്ട്. ഇപ്പോ അദ്ദേഹത്തിനോടൊപ്പം നിന്ന നേതാക്കന്മാരെ ഒന്ന് പരിഗണിച്ചു നോക്കും. അതായത് ജ്യോതിരാദിത്യ സിന്ധ്യ ആയിക്കോട്ടെ, സച്ചിൻ പൈലറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലത്തെ യൂത്ത് നേതാക്കന്മാർ ആരൊക്കെയുണ്ടോ അവരൊന്നും ഇന്ന് കോൺഗ്രസിലില്ല. രാഹുൽ ഗാന്ധിയുടെ കഴിവിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവരെല്ലാം ഈ സംവിധാനത്തെ ഉപേക്ഷിച്ചു പോയത്. അപ്പോ ആരെ വെച്ചാണ് രാഹുൽ ഗാന്ധി ഈ പാർട്ടിയെ ഇനി പുനരുജ്ജീവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ അവകാശവാദം. ഒരു മാജിക്കും രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധിയിലൂടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രവർത്തനം കൊണ്ട് ഈ സംഘടനയ്ക്ക് ഒരു പുനരുജ്ജീവനം ഉണ്ടാകില്ല എന്ന് ഉറപ്പായിട്ടും വെളിവാകുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ വയനാട് മണ്ഡലത്തിൽ ഒരു MP ആയതിനു ശേഷമുള്ള ഇടപെടൽ കാണുമ്പോൾ തന്നെ എന്തുകൊണ്ട് അദ്ദേഹം അമേഠിയിൽ തോറ്റു എന്നതിന് ഉത്തരം കൃത്യമായി ലഭിക്കുന്നുണ്ട്. അമേഠിയിൽ തോൽക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഈ നിസ്സംഗ ഭാവത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഒന്നുകൊണ്ട് തന്നെയാണ്. അതായത് വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വളരെ മോശമാണ്. അദ്ദേഹം 5-6 മാസങ്ങൾക്ക് ശേഷം, അതായത് തെരഞ്ഞെടുപ്പിന് ഈ നാട്ടിൽ വന്നതിന് ശേഷം തിരിച്ചു പോയതാണ്. ഇത്രയും കാലം വയനാട് മണ്ഡലം അനാഥമായി കിടക്കുകയാണ്. അവിടെ ഒരു ജനപ്രതിനിധി ഇല്ലാത്ത അവസ്ഥ. രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് ആരും വിമർശിക്കുന്നില്ല. പക്ഷേ ആ മണ്ഡലത്തിന് രാഹുൽ ഗാന്ധി MP ആയിട്ട് വന്നതിന് ശേഷം എന്ത് ഉയർച്ചയുണ്ടായി, എന്ത് മാറ്റമുണ്ടായി, എന്ത് വികസനമുണ്ടായി എന്നൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 2 വർഷത്തോടടുക്കുമ്പോൾ ഒരു മാറ്റവും ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു വ്യക്തി പരാജയമാണോ വിജയമാണോ എന്നുള്ള കാര്യം
പ്രവർത്തകർ തന്നെ വിലയിരുത്തി നോക്കും.